സംസ്ഥാനത്ത് മത വർഗീയത പടർത്തി ലഹളയുണ്ടാക്കാൻ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവിച്ചു. ആലപ്പുഴയിലെ കൊലപാതകങ്ങൾ മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്നതാണ്. സമാധാന ജീവിതം തകിടം മറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. കോൺഗ്രസിന് BJP യുടെ സ്വരമാണ്. കേരളത്തിൽ നിയമവാഴ്ചയില്ലെന്ന BJP അധ്യക്ഷൻ JP നദ്ദയുടെ പ്രസ്താവനയിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിലും BJP യുടെ സ്വരമാണ്. കൊലപാതക ശക്തികൾ തന്നെ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതാണ് ഏറ്റവും അതിശയകരമെന്നും സെക്രട്ടേറിയറ്റ് വിശദീകരിച്ചു. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ SDPയും BJPയും തയ്യാറാകണം. സംസ്ഥാനത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നടത്തുന്ന നിഷ്ഠൂരമായ പരസ്പര കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവൂ. CPM ഭരണത്തിൽ കേരളം ക്രമസമാധാനമുള്ള സംസ്ഥാനമാണ്. അത് തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടത്തുന്നവർ തന്നെ സർക്കാരിനെ പഴിക്കുന്നത് അതിശയകരമാണ്. ആലപ്പുഴ ജില്ലയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് വർഗീയ ശക്തികൾ മത്സരിച്ച് നടത്തിയ കൊലപാതകങ്ങൾ മനുഷ്യത്വത്തെയും സമാധാന ജീവിതത്തെയും വെല്ലുവിളിക്കുന്നതാണ്. SDPയുടെ സംസ്ഥാന സെക്രട്ടറിയെ സ്കൂട്ടറിൽ കാറിടിച്ചിട്ട് BJPക്കാർ അരുങ്കൊല ചെയ്തപ്പോൾ BJP നേതാവിനെ വീട് കയറി SDPക്കാർ നിഷ്ഠൂരമായി കൊല്ലുകയായിരുന്നു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമാധാന ജീവിതത്തെ തകിടം മറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ രണ്ട് ആക്രമണങ്ങളും കൊലപാതകങ്ങളും. കേരളത്തെ ചോരക്കളമാക്കാൻ വിരുദ്ധ വർഗീയ ശക്തികളുടെ തീക്കിളിക്കെതിരെ എല്ലാ മതനിരപേക്ഷ വിശ്വാസികളും കുടുംബങ്ങളും ഉണർവോടെ ജാഗ്രതയോടെയും രംഗത്ത് വരണം. LDF ഭരണത്തിൽ കേരളം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനമാണ്. അതില്ലാതാക്കാനുള്ള ബോധപൂർവമായ യജ്ഞത്തിലാണ് വർഗീയ ശക്തികൾ. മതവർഗീയത പരത്തി ജനങ്ങളിൽ സ്പർദ്ധയും അകൽച്ചയും ഉണ്ടാക്കി നാട്ടിൽ വർഗീയ ഇലകളെ ഉണ്ടാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളടക്കം ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അക്രമശക്തികൾക്കെതിരെ കർശനമായ ഭരണ പോലീസ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങണം. കുറ്റക്കാരായ യഥാർത്ഥ മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരണം.